നീരജ്, എനിക്ക് മനസ്സിലുള്ളതൊക്കെ വായിച്ചെടുക്കാൻ കഴിയില്ല. എന്താണെന്ന് വെച്ചാൽ എന്നോട്. ആഹാരം കഴിക്കുമ്പോൾ സംസാരമില്ല. ബാഡ് മാനേഴ്സ്. ഞാനും പ്രാർത്ഥിക്കാതിരിക്കുക. ജൂഹി എത്രയും പെട്ടെന്ന് സ്വതന്ത്രയാകാൻ. നീ അവളെക്കുറിച്ച് സംസാരിക്കുമ്പോഴും അവളെ എത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്നു എന്നൊക്കെ പറയുമ്പോഴുണ്ടല്ലോ, അറിയില്ല, എന്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നു. എന്താന്നറിയാത്തൊരു ഫീൽ. നോക്ക്, എനിക്ക് ആളുകളുടെ മുഖലക്ഷണം കണ്ടിട്ട് മനസ്സിലെന്താണെന്ന് പറയാൻ സാധിക്കും. പക്ഷെ എനിക്ക് നിന്റെ മനസ്സിലെന്താണെന്ന് ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ആഹാര സമയത്ത് സംസാരിക്കണ്ട. ബാഡ് മാനേഴ്സ്. നീരജ്, വിജയദശമി അടുത്ത് വരിക. നമ്മൾ വേഗം തന്നെ എന്തെങ്കിലും പ്ലാൻ ചെയ്തേ മതിയാകൂ, അല്ലെങ്കിൽ ജൂഹിയെ രക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്ന് വരില്ല. അതിന് നമ്മൾ ആദ്യം ആ ബംഗ്ലാവിൽ പോകേണ്ടി വരും. അതൊക്കെ നമുക്ക് രാവിലെ സംസാരിക്കാം. ഇപ്പൊ റെസ്റ്റ് വളരെ അത്യാവശ്യമാണ്. പോകാം. ഓക്കേ. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സെർച്ച് വാറന്റ് വേണം ജഗോഡിയിലെ ബംഗ്ലാവിലേക്ക്. വല്ല കംപ്ലൈന്റ് ഉണ്ടോ? ഹ്യൂമൻ ട്രാക്കിംഗ് റാക്കറ്റുമായിട്ടുള്ള കണക്ഷൻ. അതിന് ക്ലൂ എന്തെങ്കിലും കിട്ടിയോ? ഇല്ല സർ, പക്ഷെ എനിക്ക് സംശയമുണ്ട്. നീരജ്, ഫെസ്റ്റിവൽ സീസണാ. സംശയത്തിന്റെ പേരിൽ മാത്രം നമുക്ക് ഒരിടത്തും സെർച്ച് നടത്താൻ പറ്റില്ല. അതുപോലെ ഇതുവരെ ജഗോഡയെ ആ ബംഗ്ലാവിനെയും ചുറ്റിപ്പറ്റി ഒരു തരത്തിലുള്ള ഇല്ലീഗൽ കണക്ഷനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ സർ, നീരജ്, നിങ്ങളുടെ കയ്യിൽ തെളിവൊന്നും കിട്ടാതെ ഒരു ആക്ഷനും എടുക്കാൻ പറ്റില്ല. സർ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. നീരജ്, പ്ലീസ് കുറച്ചു നേരം റെസ്റ്റ് എടുക്ക. അവനി, ഞാൻ എങ്ങനെ റെസ്റ്റ് എടുക്ക? നീ വളരെ റിസ്ക് എടുത്ത് അവിടെ ഓഡിയോ ഡിവൈസ് വെച്ചു, പക്ഷെ അതിൽ നിന്നും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഫർമേഷനും തെളിവായിട്ട് ലഭിച്ചില്ല നമുക്ക്. അവനി, നീ എവിടെ വെച്ച ഡിവൈസ്? അത് ഇല്ലീഗലി പ്ലാന്റഡ് ആണ്. ഇനി എനിക്കൊരു സെർച്ച് വാറന്റ് കിട്ടുന്നവരെ എനിക്ക് ഒന്നും ചെയ്യാനും സാധിക്കില്ല. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? നീരജ്, ഐ അണ്ടർസ്റ്റാൻഡ്. ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയതുകൊണ്ട് ഒന്നും നടക്കില്ലല്ലോ. നീ തന്നെ നോക്ക്, നിയമത്തിന്റെ വഴിയിലൂടെ നീ എല്ലാം ചെയ്യാൻ ശ്രമിക്കുന്നു, പക്ഷെ നിയമം നിന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല. എനിക്ക് ഈ പോലീസ് ഫോഴ്സിനെ കുറിച്ചും ലോ ആൻഡ് ഓർഡറിനെ കുറിച്ചും ഒന്നും അധികം അറിയില്ല. പക്ഷെ എനിക്ക് ഇത്രേ അറിയാം, നിന്റെ ലക്ഷ്യം ശരിയാണെന്ന്. ഒരിക്കലും സത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നിന്നും പിന്മാറരുത് നീരജ്. ഭഗവാൻ എപ്പോഴും സത്യത്തിന്റെ ഒപ്പം കാണും. നമ്മൾ സത്യത്തിന് വേണ്ടി പോരാടുന്നവരാ. നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാതിരിക്കില്ല. ഞാൻ സിഎംഒയുമായിട്ടൊരു അപ്പോയിൻമെന്റ് ഫിക്സ് ചെയ്യട്ടെ. ഹലോ മിസ്റ്റർ ദിനേഷ്, ഞാൻ നിങ്ങളെ ഈ നേരത്തെ ഡിസ്റ്റർബ് ചെയ്തെങ്കിലും ക്ഷമിക്കണം. എനിക്ക് നാളെ രാവിലെ സിഎംഒയുമായിട്ടൊരു അപ്പോയിൻമെന്റ് വേണം. എത്ര നേരത്തെ? യാ, താങ്ക് യു സോ മച്ച്. അവനെയും താങ്ക് യു സോ മച്ച്. രാത്രി ഒരുപാട് വൈകി, ഉറങ്ങാൻ നോക്കാം. കുടിക്കാൻ കുറച്ച് വെള്ളം എടുക്ക. ശ്രീ മഹാരാമായണം. ജന്തുക്കൾക്ക് മോക്ഷമേകും ശ്രീ മഹാരാമായണം. അച്ഛമ്മ. രാമ, മതി, പറയും മോളെ. അച്ഛമ്മ ഇതുവരെ ഉറങ്ങിയില്ലേ? ഇല്ല മോളെ, വിജയദശമി വരെ ഇതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കണം. കേട്ടോ മോളെ, ഇത്രയും വർഷമായി ഞാൻ വായിക്കുന്നു,
പക്ഷേ ഓരോ വർഷവും ഓരോ പുതിയ അറിവാണ് കിട്ടുന്നത്. അത് സിമ്പിളായിട്ട് പറഞ്ഞ ഇത്രയും വർഷങ്ങളായി വായിച്ചിട്ടും ഇതിന്റെ അർത്ഥം ഇപ്പോഴാ എനിക്ക് മനസ്സിലാകുന്നത്. നമ്മൾ ഈശ്വരനിൽ വിശ്വാസം അർപ്പിക്കണം, സമാധാനമായിട്ട് ഉറങ്ങണം. അതുപോലെ ഈശ്വരൻ അറിയാതെ ഒന്നും നടക്കില്ല. അപ്പൊ ചിന്തിക്കുന്നതെല്ലാം വ്യർത്ഥമല്ലേ? നമ്മൾ സദാ ഓരോന്ന് ചിന്തിച്ചു കൂട്ടുകയല്ലേ? അതെ ചമ്മ, അത് സത്യോ. നമ്മൾ ചിന്തിച്ച് ചിന്തിച്ച് രാത്രിയിലെ ഉറക്കവും പകലിന്റെ പ്രകാശവും നഷ്ടപ്പെടുത്തുന്നു. അതുകൊണ്ട് എന്താ പ്രയോജനം? സത്യം. അതുപോലെ അച്ഛമ്മേ, വിജയദശമിയുടെ കഥ എന്താണ്? എല്ലാവർക്കും അറിയാം വിജയദശമി ദിവസം രാവണന്റെ രൂപം കത്തിക്കുന്നു, ആഘോഷങ്ങൾ നടത്തുന്നു എന്നൊക്കെ. പക്ഷെ ശരിയായ ഐതിഹ്യം തിന്മയുടെ മേലുള്ള നന്മയുടെ വിജയമാണ് എന്നുവെച്ച് ഈ യുഗത്തിൽ രാമനില്ല, രാവണനില്ല, സീതയില്ല എന്നൊന്നുമല്ല, അവർ എല്ലാ യുഗത്തിലുമുണ്ട് എന്നുവെച്ചാൽ ഓരോ യുഗത്തിലും രാവണനെ പോലെ സീതയെ പോലെ രാമനെ പോലെ ആളുകളെ സൃഷ്ടിച്ചിട്ട് പറയുന്നു, തെളിയിക്കൂ നിങ്ങളുടെ ദൗത്യം എന്താണെന്ന്. എങ്ങനെയാണെന്ന് വെച്ചാൽ തിന്മയെ നന്മ ജയിക്കുന്നത് കാണിച്ചു കൊടുക്കണം. പക്ഷെ രാമനെയും സീതയും പോലുള്ളവർ എപ്പോഴും പോരാടുന്നു, വിജയിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും അറിയാം രാവണന്റെ വിനാശം അനിവാര്യമായിരുന്നെന്ന്. അസ്ത്രം ആരാണ് തൊടുത്തത്, ബാണം ആരുടെ കയ്യിലായിരുന്നു, ധനുഷ് ആരുടെ കയ്യിലായിരുന്നു, ഇതൊക്കെ എല്ലാവർക്കും അറിയാം മോളെ. പക്ഷേ നിനക്കറിയാമോ, ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ ഒരു കാര്യം ആലോചിക്കുന്നു. അഥവാ സീതാദേവി ലങ്കയിൽ എത്തിയില്ലായിരുന്നെങ്കിൽ രാവണന്റെ വിനാശം സംഭവിക്കില്ലായിരുന്നു. സീതാദേവി ലങ്കയിലെത്തി, അവിടെ രാക്ഷസ പ്രവർത്തനങ്ങളുടെ ഇടയിൽ പോരാടി ജീവിച്ചു, തോൽവി സമ്മതിച്ചില്ല. അതുകൊണ്ടല്ലേ രാവണന്റെ ദഹനം സംഭവിച്ചത്? ആർക്കറിയാം മോളെ ഈ യുഗത്തിൽ ഏത് സീതയാണ് വരുന്നതെന്ന് രാവണനെ ദഹിപ്പിക്കാനായി. പക്ഷേ അച്ഛമ്മ, സീതാദേവിക്കും അഗ്നിപരീക്ഷ നേരിടേണ്ടി വന്നില്ല? അതെ, നേരിടേണ്ടി വന്നിരുന്നു. പക്ഷേ നമുക്ക് നമ്മുടെ സത്യത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ അഗ്നിപരീക്ഷയെ ഭയപ്പെടുന്നത് എന്തിനാ? അതുപോലെ തന്നെ അഗ്നിപരീക്ഷ രാമനല്ല വിധിച്ചത്, അത് വിധിച്ചത് സമാജമാണ്. രാമന് സ്വന്തം സീതയുടെ മേൽ വിശ്വാസം ഉണ്ടായിരുന്നു, അത് അങ്ങനെ തന്നെ ആയിരിക്കും. എന്തു പറ്റി? താങ്ക് യു അച്ഛമ്മ. അല്ല, ഇതെവിടെ പോകുന്നു? ഇതുവരെ എന്റെ സംസാരം കഴിഞ്ഞില്ല. എനിക്ക് എന്റെ ലക്ഷ്യം ഓർമ്മ വന്നു അച്ഛമ്മ. അതെങ്ങനെയാ? നിനക്ക് നിന്റെ ലക്ഷ്യം എപ്പോഴും ഓർമ്മ വരും. പിന്നെ ഈ വിജയദശമിക്ക് മുമ്പായി നിന്റെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചിരിക്കും. അതാണ് എന്റെ ഈശ്വരനോടുള്ള പ്രാർത്ഥന. ശരി, പൊയ്ക്കോ, പോയി ഉറങ്ങിക്കോ ചെല്ല്. ശരി, താങ്ക്സ് ലോട്ട്. ഞാൻ രാവിലെ തന്നെ എത്തിക്കോളാം. പിന്നെ സി എം സാറിനോട് എന്റെ ഒരു താങ്ക്സ് പറഞ്ഞേക്കണം. ഇത്രയും ഷോർട്ട് നോട്ടീസിൽ അദ്ദേഹം എന്നെ കാണാൻ തയ്യാറായെന്ന്. താങ്ക് യു നീരജ്. നീരജ്, എന്റെ കയ്യിൽ ഒരു പ്ലാൻ ഉണ്ട്. എന്താ? നിന്റെ കയ്യിൽ പ്ലാൻ ഉണ്ടെന്നോ? അപ്പൊ പിന്നെ അതില് ഉറപ്പായിട്ടും റിസ്ക് ഉണ്ടാവില്ല. എന്റെ ശ്വാസം പോലും നിർത്തുന്ന തരത്തിൽ എന്തെങ്കിലും അതിലുണ്ടാവും. കഴിഞ്ഞ 10-25 മിനിറ്റായിട്ട് നീ ഒന്നും മിണ്ടാതിരുന്നപ്പോഴേ എനിക്ക് തോന്നി എന്തോ പ്ലാൻ പുറത്തു വരാൻ പോവുകയാണെന്ന്. നീരജ്, ഒരു പ്രാവശ്യം ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഇത് കേട്ട് കഴിഞ്ഞാൽ നീ തീർച്ചയായിട്ടും പറയും യെസ് അവനെ ഇത് തന്നെയാ വഴിയെന്ന്. പറയേ. അറിയോ, ഞാനിപ്പൊ അച്ഛമ്മയെ കണ്ടു. രാമായണത്തിൽ ഒരു അധ്യായം എനിക്ക് പറഞ്ഞു തന്നു. ലങ്കയെ നശിപ്പിക്കുന്നതിനായി സീത ലങ്കയിൽ എത്തിയേ മതിയാകും. എല്ലാ യുദ്ധത്തിലും രാവണൻ ഉണ്ടാകും, തിന്മയും ഉണ്ടാകും. സീതയുടെ ഉത്തരവാദിത്വം ലങ്കയിലേക്ക് പോവുക എന്നതാ. നീ ഇത് എന്തൊക്കെ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ലങ്ക, രാവണൻ, ഇതാണ് ബംഗ്ലാവ്, ഇതാണ് പണ്ഡിറ്റ്, ഇതാണ് പ്ലാൻ. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? നോക്ക്, മുഴുവൻ കേൾക്കുന്നതിന് മുൻപ് വാ തുറന്നേക്കരുത്. ഐ നോ നീരജ്, നിനക്ക് എന്റെ പ്ലാൻ ഒക്കെ പേടിയാണ്, ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല. ബട്ട് പ്ലീസ്, നമുക്ക് രാവണനെ കൊല്ലണമെങ്കിൽ ലങ്കയിൽ പോയേ പറ്റൂ. അഥവാ ഞാൻ ഈ രാവണന്റെ ലങ്കയിൽ സ്പൈ ആയിട്ട് പോവുകയാണെങ്കിൽ എനിക്ക് സെർച്ച് വാറന്റിന്റെ ആവശ്യമില്ല. നീരജ് പ്ലീസ്, ഞാനൊരു പെൺകുട്ടിയാ, എനിക്കവിടെ ദേവി പൂജയ്ക്കായി ഈസി ആയിട്ട് പോവാൻ പറ്റും. പിന്നെ പിന്നെ ഞാൻ ഇവിടെ വേഷം മാറി പോകും, അപ്പൊ ആരും തിരിച്ചറിയയില്ല. ഞാൻ ഒരിക്കലും അവിടെ പോയതല്ലേ, എന്നിട്ട് എനിക്കൊന്നും പറ്റിയില്ലല്ലോ.
നീരജ് എന്താ മനസ്സിലാക്കാതെ എനിക്ക് അവിടെ നിന്ന് എവിഡൻസ് കളക്ട് ചെയ്യാൻ പറ്റും, എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റും. അവനി, എനിക്ക് പ്രാന്തൊന്നുമില്ല നിനക്ക് അങ്ങോട്ട് പോകാനുള്ള പെർമിഷൻ തരാൻ. നിന്റെ ജീവൻ അപകടത്തിലാക്കാൻ എനിക്ക് പറ്റില്ല. അതുപോലെ തന്നെ രാവിലെ സിഎംഒയായിട്ട് എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. നീരജ്, ഒരു ദിവസം കൊണ്ട് സിസ്റ്റം മാറില്ല. സിഎംഒ നിന്നോട് ഈ എവിഡൻസ് ഒക്കെ കൊണ്ടുവരാൻ പറയുകയുള്ളൂ. നീരജ്, നിയമത്തിന് എന്താ വേണ്ടത്? എവിഡൻസ്. ആ എവിഡൻസ് എനിക്ക് കൊണ്ടുതരാൻ പറ്റും. നീ എന്ത് ചെയ്യും അവിടെ പോയിട്ട്? സിമ്പിൾ, നിന്നെ ഹെൽപ്പ് ചെയ്യും. നീരജ്, നിനക്ക് അവിടെ സെർച്ച് വാറന്റുമായിട്ട് പോകാനുള്ള തെളിവുകൾ ഞാൻ കൊണ്ടുവരും. ഞാൻ നിനക്ക് ഇത്രയും റിസ്ക് എടുക്കാനുള്ള അനുവാദം തരില്ല. നിനക്ക് ആഗ്രഹമില്ലേ ജൂഹിയെ എത്രയും പെട്ടെന്ന് അവിടുന്ന് രക്ഷിക്കണമെന്ന്? പിന്നെ അലി ഉണ്ടാവില്ല നീരജ് അവിടെ. ഇൻഫാക്ട് ജൂഹി അവിടെ വെച്ച് എന്നോട് അലിയുടെ കാര്യമാണ് പറയാൻ വന്നതെങ്കിലോ? അത് നിന്നെ അറിയിക്കാൻ വന്നതാണ്. ഈ പേപ്പർ ഉണ്ടോ? ഇതിലെന്താണെന്നറിയോ? എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ഇനിയും നീ അങ്ങോട്ട് പോണെന്ന് വാശി പിടിച്ചാൽ ഞാൻ ഇതിൽ സൈൻ ചെയ്യും. സീരിയസ്ലി. ഇത്രേ ഉള്ളൂ? ഇത്രയും പറയാനാ വിളിച്ചത് അവനെ? എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയില്ല ഞാനിപ്പോ. മനസ്സിലാവുന്നേ ഇല്ല അവൻ സത്യം പറയുന്നത് എപ്പോഴാണ്, കള്ളം പറയുന്നത് എപ്പോഴാണെന്ന്. എനിക്ക് ഏറ്റവും ദേഷ്യം എന്തെന്ന് വെച്ചാ, അവൻ എന്തിനാ സ്ത്രീയെ കാണാൻ പോയത്? നിന്റെയും അവന്റെയും ഒക്കെ ജീവിതം തന്നെ നശിപ്പിക്കാൻ നോക്കിയവരെ. അമ്മ, അമ്മ, അമ്മ സമാധാനമായിട്ടിരിക്കെ, ഞാൻ ചോദിക്കാം അവനോട്. ശരി, നീ പറയ. നിനക്കും നീരജിനും ഇടയിലെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? ആ, ഒരു പ്രശ്നവുമില്ല. ഇരിക്കെ, ഞാൻ ചായ കൊണ്ടുവരാം. പറയൂ അമ്മേ, ആകെ പ്രശ്നങ്ങള്. എനിക്കത് അമ്മയോട് പോലും പറയാൻ സാധിക്കില്ല. അതുപോലെ തന്നെയാ അമ്മന്റെ കാര്യവും. എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. അവനിപ്പോ വരും. നീനമ്മേ കാണാൻ പോയതാ. പിന്നെ സാറാ, ചീഫ് മിനിസ്റ്ററുമായിട്ടുള്ള മീറ്റിംഗ് അതെപ്പോഴാ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? അത് നടന്നില്ല ഡിഗ്രി. അദ്ദേഹത്തിന് പെട്ടെന്ന് ഡൽഹിക്ക് പോകേണ്ടി വന്നു. പക്ഷെ ഒരു കാര്യം, ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. രാഗിണി പണ്ഡിറ്റ്. സർ, ഇത് ശരിക്കും രാഗിണി പണ്ഡിറ്റാണോ? ചേട്ടത്തിയോട് ചോദിക്കാം, ചേട്ടത്തി അവരെ കണ്ടിട്ടുള്ളതല്ലേ? ഇപ്പോ രാഗിണി പണ്ഡിറ്റ് കാണാൻ എങ്ങനെയാണെന്ന് ആർക്കും അറിയില്ല. ഇത് നോക്കൂ, ഇത് രാഗിണി പണ്ഡിറ്റിന്റെ ഫയലാണ്. ഇതിന്റെ കുറച്ച് ഭാഗം നഷ്ടപ്പെട്ടിട്ടുണ്ട്. കമ്പ്യൂട്ടറിൽ നിന്നും അതൊക്കെ ഡിലീറ്റ് ആയി പോയിട്ടുമുണ്ട്. ഇനി ഒരു വഴിയേ ഉള്ളൂ, നമുക്ക് നമ്മുടെ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം ഒരിടത്തു നിന്ന് മാത്രമേ കിട്ടുകയുള്ളൂ. അതാണ് ആ ബംഗ്ലാവ്. പക്ഷെ പ്രശ്നം ഇതാണ്, അങ്ങോട്ട് പോകണമെങ്കിൽ എങ്ങനെ പോകും? നീരജിന് ഒരു ചെറിയ മുറിവ് പറ്റിയാ പോലും എന്റെ ഈ കൈ കൊണ്ടായിരിക്കും നിങ്ങളുടെ. ഈ അടയാളം ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ഈ അടയാളം ഞാൻ ആ സ്ത്രീയുടെ കൈകളിലും പിന്നെ അലിയുടെ വസ്ത്രങ്ങളിലും കണ്ടിട്ടുണ്ട്. Thank you.
നിങ്ങൾ ഇപ്പോഴും എന്റെ അനിയനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ലല്ലേ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഒരു കാര്യം ശ്രദ്ധിച്ചു കേട്ടോളൂ, നിങ്ങളുമായി അവൻ ഇനി ഒരു ബന്ധം ഉണ്ടാവില്ല, മനസ്സിലായോ? നിന്നെ നശിപ്പിക്കാൻ വേണ്ടി എനിക്ക് മറ്റാരെയെങ്കിലും ഉപയോഗിക്കേണ്ടി വന്നാൽ ഞാൻ അതും ചെയ്യും. അതുലിനെ ആയാലും. അതുലല്ല, അമ്മൻ, എന്റെ അനുജൻ അമ്മൻ. അവനെ എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചെന്ന് ഞാൻ അറിഞ്ഞാൽ എന്നെക്കാൾ മോശമായി മറ്റാരും ഉണ്ടാവില്ല. ഒരു വിഡ്ഢിയാ നീ, ഒന്നും മനസ്സിലാവില്ല. അവൻ നിന്റെ അനിയനാണെങ്കിൽ അവന്റെ ഞരമ്പുകളിൽ എന്റെയും ചോരയുണ്ട്. അല്ല, അതുകൊണ്ടല്ല അവൻ വന്നത്. അവൻ ഇവിടെ വന്നത് മറ്റൊരു കാര്യത്തിനാ. നീരജിന്റെ ആക്സിഡന്റിൽ നിങ്ങൾക്ക് പങ്കുണ്ടോ ഇല്ലയോ എന്നറിയാൻ. നന്നായി കേട്ടോളൂ രാജശ്രീ വർമ്മ, ഈ അവനി ആയിഷയുടെ ഒരു വാക്ക് ഓർമ്മ വെച്ചോളൂ. നീരജിന് ഒരു ചെറിയ മുറിവ് പറ്റിയാ പോലും എന്റെ ഈ കൈ കൊണ്ടായിരിക്കും നിങ്ങളുടെ അന്ത്യം. മൈൻഡ് ഇറ്റ്. പിന്നെ ഓർമ്മിച്ചോളൂ, അവനി എന്ത് പറഞ്ഞാലും അത് ചെയ്തിരിക്കും. സോറി സോറി, കുഴപ്പമൊന്നുമില്ലല്ലോ. ശരി. ഈ അടയാളം ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ഈ അടയാളം ഞാൻ ആ സ്ത്രീയുടെ കൈകളിലും പിന്നെ അലിയുടെ വസ്ത്രങ്ങളിലും കണ്ടിട്ടുണ്ട്. ദുർഗാദേവി വിജയിക്കട്ടെ. ദുർഗാദേവി, ഇന്ന് ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് അവിടുത്തെ ആശീർവാദം കൊണ്ട് മാത്രമാണ്. അമ്മേ, എനിക്കൊരു പ്രാർത്ഥനയുണ്ട്. ഈ ജീവിതം മുഴുവൻ ഞങ്ങളുടെ മേൽ അമ്മയുടെ കൃപയുണ്ടാകണം. ഈ വർഷം ദുർഗാപൂജയുടെ ആഘോഷം വളരെ ആർഭാടപൂർവവും ആഘോഷപൂർവവും ജഗുടെ ആഗമാനം അമ്പരപ്പിക്കുന്ന വിധത്തിലുമായിരിക്കണം. വർഷങ്ങളോളം എല്ലാവരും ഈ ദുർഗാപൂജ ഓർമ്മിക്കുന്നതാവണം. ദുർഗാദേവി തിന്മയെ ഉന്മൂലനം ചെയ്യുന്നു, പക്ഷെ വിനാശത്തിന് ഭംഗിയുള്ളത് എപ്പോഴാണ്? തിന്മ രാവണനെ പോലെ വിശാലമായിരിക്കുമ്പോഴാണ്. അതുകൊണ്ട് ഈ വർഷം രാവണന്റെ വിഗ്രഹം അത്രയും വലുതായിരിക്കണം, വളരെ വലുതായിരിക്കണം. പട്ടണത്തിലെ ഓരോരുത്തരും വിഗ്രഹത്തിനടുത്ത് വെറും പുഴുക്കളായി കാണപ്പെടുന്ന അത്രയും വലുത്. പണ്ഡിജി അവിടുന്ന് വെള്ളം ചോദിച്ചിരുന്നില്ലേ? അതെ, പക്ഷെ ഇപ്പോ അതിന്റെ ആവശ്യമില്ല. നിനക്കറിയാമോ ദുർഗാദേവിയുടെ അനുഗ്രഹം എനിക്ക് എന്തുകൊണ്ടാണ് ഉള്ളതെന്ന്? കാരണം ദേവി പാപത്തെ അവസാനിപ്പിക്കുന്നു, അതുപോലെ ലോകത്തിലെ അഴുക്കും കറകളുമൊക്കെ കഴുകിക്കളയുന്നു. മറ്റു പെൺകുട്ടികൾക്ക് ഈ മുഖം കാണിച്ചു കൊടുക്ക്, എന്നിട്ട് അവരെ ഓർമ്മപ്പെടുത്ത്. ഒരു തവണ മുഖത്ത് കരിവാരി പൂശിയാൽ പിന്നെ ലോകത്തിന് മുന്നിൽ പെണ്ണിന് പിന്നെ ഒരു സ്ഥാനവും ഉണ്ടാകില്ലെന്ന്. പോ. ആ രാഗിണി പണ്ഡിറ്റിന്റെ ഫയലിൽ നിന്നും എനിക്കിത് മനസ്സിലായി, അവരാണ് അവരുടെ ഭർത്താവിനെ കൊന്നതെന്ന്. പക്ഷെ നമുക്ക് അറിയേണ്ടത് ഇതാണ്, ആ കുറ്റത്തിന് അവർക്ക് ശിക്ഷ കിട്ടിയോ അതോ ഇല്ലയോ എന്ന്. നീരജ്, ദിദി, അന്ന് അലിയുടെ ആക്സിഡന്റ് ഉണ്ടായപ്പോൾ ഉള്ള പിക്ചേഴ്സ് ഉണ്ടോ? ആ, ഉണ്ട്. ഈ അടയാളം ഞാൻ ജയിലിൽ വെച്ച് കണ്ടു.
രാഗിണി പണ്ഡിറ്റിന്റെ ഫയലിൽ നിന്നും എനിക്കിത് മനസ്സിലായി. അവരാണ് അവരുടെ ഭർത്താവിനെ കൊന്നതെന്ന്. പക്ഷെ നമുക്ക് അറിയേണ്ടത് ഇതാണ്, ആ കുറ്റത്തിന് അവർക്ക് ശിക്ഷ കിട്ടിയോ അതോ ഇല്ലയോ എന്ന്. നീരജ്, ദിദി, അന്ന് അലിയുടെ ആക്സിഡന്റ് ഉണ്ടായപ്പോൾ ഉള്ള പിക്ചേഴ്സ് ഉണ്ടോ? ആ ഉണ്ട്. ഈ അടയാളം ഞാൻ ജയിലിൽ വെച്ച് കണ്ടു. നീ ജയിലിൽ പോയിരുന്നോ? എന്തിന്? അത് നീരജ് രാജേശ്വരി വർമ്മയെ കാണാൻ. നീരജ്, പക്ഷെ ഇപ്പൊ അതല്ല പ്രധാന കാര്യം. പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാൽ, ജയിലിലെ ഒരു കുറ്റവാളിയുടെ കയ്യിൽ � അടയാളം ഞാൻ കണ്ടു. ഇതെന്ത് അടയാളമാണ്? ഉറപ്പായും ഈ അടയാളത്തിന് കേസുമായി എന്തോ ബന്ധമുണ്ട്. ജയിലിൽ രാജേശ്വരിയുടെ കൂടെ ആരൊക്കെയുണ്ട് അതറിയണം ആദ്യം. ശരി. എവിടെ? ഇവർ ഈ സ്ത്രീ ജയിലിൽ എങ്ങനെ ഉണ്ടാവാന്ന്? നീരജ്, ഈ സ്ത്രീ ആ ബംഗ്ലാവിലുള്ളത്? അവനി, ഇത് രാഗിണി പണ്ഡിറ്റിന്റെ പഴയ ഫോട്ടോയാണ്. ഇവരെങ്ങനെ ആ ബംഗ്ലാവിലുണ്ടാവും? 20 വർഷത്തേക്ക് ശിക്ഷിച്ച് ഇവർ ജയിലിലാണുള്ളത്. ഇവർ ജയിലിലാണുള്ളത്? ഇല്ല നീരജ്, ഇവരാണ് അന്ന് ബംഗ്ലാവിൽ ഉണ്ടായിരുന്നത്. ഇവരാണ് ജൂഹിയ ലേലത്ത് വിറ്റത്. അതെങ്ങനെ പോസിബിൾ ആവും? സർ, എനിക്കൊരു പ്രാവശ്യം ഇൻഫർമേഷൻ കിട്ടിയിരുന്നു ജയിലിൽ നിന്ന് ഒരു സ്ത്രീ പുറത്തു പോയി വരുന്നുണ്ടെന്ന്. പക്ഷെ ഞങ്ങൾ ജയിലിൽ ചെക്കിങ്ങിനായി പോയപ്പോ ഞങ്ങൾക്ക് തെളിവൊന്നും കിട്ടിയില്ല. ഏത് പോസിബിൾ ആണ്, ഏത് പോസിബിൾ അല്ല? നിങ്ങളുടെ ജയിലിലെ റെക്കോർഡ്സ് എന്താണ് ഇതൊന്നും എനിക്കറിയില്ല. എനിക്ക് ഇത്രേ അറിയൂ, ഈ സ്ത്രീ അവിടെ ആ ബംഗ്ലാവിൽ അന്ന് ഉണ്ടായിരുന്നു. എന്താണല്ലേ പറഞ്ഞത്? എന്താ കാണിക്കുന്നത്?